ഹായ് ഹലോ, വെൽക്കം ടു ട്രാവൽ ടീൽസ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചിതറാലിലാണ് കേട്ടോ. മാർത്താണ്ഡത്തിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. 9-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ജൈന ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അപ്പോൾ ആ ക്ഷേത്രവും കാഴ്ചകളും ഒക്കെ നമുക്ക് പോകെ പോകെ കാണാം. ഒരു കുന്ന് കയറാനുണ്ട് കേട്ടോ. ഈ ഒരു കാണുന്ന മലയുടെ മേളിലാണ് ആ ക്ഷേത്രവും കാഴ്ചകളും ഒക്കെ ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേയിൽ മാർത്താണ്ഡത്തിന് സമീപത്താണ് ചിത്രാൽ എന്ന സ്ഥലം. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് ചിത്രാലിലേക്ക്. അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഏകദേശം 46 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കും മുൻപേ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു ചിത്രാൽ. തിരുശരണത്ത് പള്ളി എന്നായിരുന്നു അന്ന് ചിത്രാൽ അറിയപ്പെട്ടിരുന്നത്. ചിത്രാൽ റോക്ക് ജെയിൻ ടെമ്പിൾ എന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിൾ മാപ്പ് കൃത്യമായിട്ട് വഴി കാട്ടിത്തരും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് നിന്നും വരുമ്പോൾ മാർത്താണ്ഡം മേൽപ്പാലം കയറാതെ മേൽപ്പാലം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇടതുവശത്തുള്ള സർവീസ് റോഡ് വഴിയാണ് ചിത്രാലിലേക്ക് പോകേണ്ടത്. ഇത് ആ കാണുന്നതാണ് കേട്ടോ ചിത്രാൽ മലൈക്കോവിലേക്കുള്ള പ്രവേശന കവാടം. ഏകദേശം വലിയ പാർക്കിംഗ് ഏരിയ ആണ്. അതെ, തിരക്ക് വളരെ കുറവാണ്. അതെ, ഒരു കാർ കിടപ്പുണ്ട്. അധികം തിരക്കൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് ഏതായാലും അവിടെ ഒരു കടയുണ്ട്, ആ ചേച്ചിയോട് ചോദിച്ചു നോക്കാം. അപ്പോൾ അതെ, വേറെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതെ, ഒരു ട്രാവലർ വന്നു. 9-ാം നൂറ്റാണ്ടിൽ പണിതതാണെന്ന് കരുതപ്പെടുന്ന ഒരു ജൈന ക്ഷേത്രമാണ് ചിത്രാലിലെ പ്രധാന കാഴ്ച. മലൈക്കോവിൽ എന്നാണ് ഈ ജൈനക്ഷേത്രത്തെ നാട്ടുകാർ പറയുന്നത്. പൂജ ഇല്ല, അങ്ങനെ സ്ഥിരം അല്ലേ. ആൾക്കാർ കൊണ്ടുവരുത്തേ ഉള്ളൂ. 40 അല്ലേ ചേച്ചി? ഇവിടെ എത്ര മണിക്ക് തുറക്കുന്ന? രാവിലെ 8 മണിക്കല്ലേ? 8 മണി മുതൽ 4 മണി. അപ്പോൾ നമ്മള് പാർക്കിംഗ് ഫീ എടുത്തിട്ടുണ്ട് കേട്ടോ. 40 രൂപയാണ് കേട്ടോ കാറിന്. അപ്പോൾ ഈ വഴിയാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇവിടെയാണ് അതിൻ്റെ എൻട്രി എന്നുള്ളത്. 1964 മുതൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് ഈ സ്ഥലവും ക്ഷേത്രവും ഉള്ളത്. ഇവിടെ പൂജ ഉണ്ടാവാറുണ്ടോ സാധാരണ? ഇല്ല. കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ടാണോ അതോ അങ്ങനെ? ഇവിടെ നിന്നും കന്യാകുമാരിയിലേക്ക് 55 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് യാത്ര പോകുന്നവർക്കൊക്കെ ഇടയ്ക്കൊന്നിറങ്ങി കാഴ്ചകൾ കാണാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണിത്. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് 8 മണിയാണ് കേട്ടോ. എന്നിട്ടും ചെറിയ വെയിലൊക്കെ ഉണ്ട്. ഒരു മലയുടെ മേളിലാണ് ഈ ക്ഷേത്രമുള്ളത്. എന്നാലും നമുക്കതൊരു വലിയ ട്രക്കിംഗ് ആയിട്ടോ നടത്തമായിട്ടോ ഒന്നും തോന്നുന്നില്ല. കാരണം ഇത് കണ്ടോ, അങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് കല്ലൊക്കെ പാകി നമുക്ക് നടന്ന് കയറാൻ പറ്റും. വേറെ എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര റിസ്ക് എടുത്ത് നടക്കാനുള്ള ഇതൊന്നുമല്ല, നല്ല വഴിയാണ്. ഇതേ കല്ലും പൊന്നും മുന്നേ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ, നേരത്തെ തന്നെ വരാൻ നോക്കുക. 8 മണിക്ക് ഇവിടെ ഓപ്പൺ ആവും. മണിക്ക് തന്നെ എത്താൻ ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെയിലാകും. ഇപ്പോൾ കണ്ടില്ലേ, 8 മണിയായപ്പോൾ തന്നെ നല്ല വെയിലായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വെയിലായിരിക്കും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വരിക. ഉച്ചയ്ക്ക് ശേഷം വന്നാൽ അസ്തമയം കാണാൻ ഭയങ്കര രസമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അസ്തമയം കാണാം. അപ്പോൾ അങ്ങനെയുള്ള ടൈമിംഗ് ഒന്ന് ശ്രദ്ധിച്ചോളുക. പിന്നെ വരുന്നവർ കുടിക്കാനുള്ള വെള്ളമൊക്കെ കരുതുക. കാരണം താഴെ നമ്മൾ നേരത്തെ കണ്ടില്ല പാർക്കിങ്ങിൽ ആ ചേച്ചിയുടെ ഒരു കട മാത്രമേ ഉള്ളൂ. ചെറിയൊരു കടയാണ്, ചെറിയ ചെറിയ സ്നാക്സും കുപ്പി വെള്ളവും ഒക്കെ ഉള്ളൊരു കട. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഭക്ഷണം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊന്നും കിട്ടാൻ വരെ മാർഗ്ഗമില്ല. ഇതൊരു കൊച്ചു ഗ്രാമമാണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഒരു ജൈനക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. ചിത്രാലിൽ ഒരു പ്രധാന ക്ഷേത്രം ഉണ്ടെങ്കിലും 25 വർഷത്തോളമായിട്ട് ഇവിടെ പൂജയൊന്നും തന്നെ ഇല്ല കേട്ടോ. നിത്യപൂജയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് വരുന്നവർക്ക് ഒന്ന് അമ്പലമൊക്കെ കാണാം, ഇവിടുത്തെ കാഴ്ചകൾ കാണാം, തിരിച്ചു പോവാം. അത്രമാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഈ നടന്നു പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബദാമിൻ്റെ മരങ്ങളൊക്കെ ചെറിയ ചെറിയ തണലും അതുപോലെ ക്ഷീണിക്കുന്നവർക്ക് ഇരിക്കാനുള്ള ചെറിയ ബെഞ്ചുകളും ഉണ്ട്. നമുക്ക് ആ എൻട്രി ഗേറ്റിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഒരു കയറ്റം തന്നെയാണ്, പക്ഷേ അത് അത്ര നമുക്ക് വലിയ ക്ഷീണമായിട്ടും തോന്നത്തില്ല. ആ രീതിയിൽ തന്നെയാണ് അവർ നല്ല രീതിയിൽ കരിങ്കല്ലൊക്കെ പാകി ചെറിയ സ്റ്റെപ്പൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ തിരക്കും വളരെ കുറവാണ്, വളരെയധികം ആൾക്കാരൊന്നും വരുന്നില്ല.
ഇന്നൊരു ഔദ്യോഗിക ദിവസമാണ്. എന്തിനും രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കൊന്നും കാണാനില്ല. കുറച്ച് കഴിയും ചിലപ്പോൾ തിരക്കാവുമായിരിക്കും. ഒരു വലിയ പാറയുടെ മേളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു റോക്ക് കട്ട് ടെമ്പിളും കൂടെയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് വ്യൂസ് കാണാൻ പറ്റും. പക്ഷേ നമുക്കേതായാലും അമ്പലം കണ്ടിട്ട് വരാം. അമ്പലം കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെയൊക്കെ കയറി എന്താ കാഴ്ചകളെന്ന് നോക്കാം. ആണോ? ആ പൊന്നൂന് പാറയിലൊക്കെ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. തിരിച്ചു വരുമ്പോ പോവാവേ പൊന്നു. നമ്മളിത് കുറച്ച് ദൂരം ആയിട്ടേ ഉള്ളൂ കണ്ടോ. നമ്മൾ വന്ന വഴിയാണ്, ഇനിയും പകുതിയിൽ കൂടുതൽ പോകാനുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവാണ് ഈ ജൈനക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. 7-ാം നൂറ്റാണ്ടിൽ തമിഴ്നാടും ആന്ധ്രയും ഉൾപ്പെടുന്ന തെക്കേ ഇന്ത്യ ഭരിച്ചിരുന്ന പല്ലവ രാജാവായിരുന്ന മഹേന്ദ്രവർമ്മൻ 1-ാമന്റെ കാലം മുതൽക്കേ തമിഴ്നാട്ടിൽ ജൈനമതം പ്രചരിച്ചിരുന്നു. നല്ല തണുപ്പമാണ് ഇവിടെ. കാരണം എന്താ, വലിയൊരു ആൽമരമാണ് നമ്മൾ ഇവിടെ വെൽക്കം ചെയ്യുന്നത് കേട്ടോ. അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം, നമുക്കൊന്ന് അവിടെ പോയി ഇരുന്നാലോ. ആലിന്റെ കായൊക്കെ വീണ് കറ കിടപ്പുണ്ട്, ഇല്ലെങ്കിൽ ഡ്രസ്സൊക്കെ കേടാം. നമ്മളീ കയറ്റം കയറിയത് ഈ ആലിന്റെ ചോട്ടിലെത്തുമ്പോഴേ ഇവിടെ ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ കയറി വരുന്ന ക്ഷീണവും തളർച്ചയും ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് മാറ്റാൻ സാധിക്കും. അതുപോലെ ഇത് കണ്ടോ, ഈ പാറയുടെ ഉള്ളിൽ കണ്ടോ ചെറിയ ചെറിയ ഗുഹ പോലുള്ള സ്ഥലങ്ങളുണ്ട്. അത് പറഞ്ഞു കേട്ടിട്ടുള്ള എന്താന്ന് വെച്ചാല്, പണ്ടൊക്കെ ഉത്സവം നടക്കുന്ന സമയങ്ങളില്ലേ നമ്മുടെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളുടെ ചുറ്റും കാണുന്ന പെട്ടിക്കടകളൊക്കെ ഇല്ലേ, അത് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പൊ ഉത്സവം ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാഴ്ചകളും ഇല്ല. ഇപ്പൊ ഏതായാലും നമുക്കിനി ആ ക്ഷേത്രത്തിന്റെ കമ്പൗണ്ടിലേക്ക് പോവാം. കുറച്ച് കയറ്റമാണ് കേട്ടോ ഇവിടെ. ഇതേ കുറച്ച് പടികളുണ്ട്, ഇതുവഴി നടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. കാരണം എന്ത് കണ്ടോ, രണ്ട് സൈഡിലും വേറെ കൈവരിയൊന്നും ഇല്ല, പടികളാണ്. കയറി വരുമ്പോ തന്നെ നമുക്കിതേ മേളില് ക്ഷേത്രത്തിന്റെ വിമാനം കാണാൻ പറ്റും. അങ്ങനെ പടികളൊക്കെ കയറി വന്ന് ഈ കാണുന്ന കവാടം കണ്ടോ, ഇതിനുള്ളിൽ കൂടെയാണ് അമ്പലത്തിലേക്ക് പോകേണ്ടത്. അമ്പലത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ ഇതേ മുകളിൽ കണ്ടോ ഒരു വിമാനമുണ്ട്, അവിടെ ക്ഷേത്രത്തിന്റെ ഒരു ഗോപുരമാണ്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാല് പാറയിൽ തന്നെ സ്റ്റെപ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ, കൊത്തി വെച്ചേക്കാണ്. നമുക്ക് അങ്ങോട്ടേക്ക് കയറാം. ചിത്രാലിലെ ഈ ജൈനക്ഷേത്രം പണി കഴിപ്പിച്ച വിക്രമാദിത്യ വരഗുണൻ നമ്മുടെ കേരളത്തിലെ ആയി രാജവംശത്തിൽപ്പെട്ട ഒരു രാജാവായിരുന്നു. കേരളത്തിന്റെ അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു ബുദ്ധ രാജാവായിരുന്നു വിക്രമാദിത്യ വരഗുണൻ. AD 905 മുതൽ AD 912 വരെ വിക്രമാദിത്യ വരഗുണ രാജാവ് അന്നത്തെ ജൈന കേന്ദ്രമായിരുന്ന തിരുച്ചർണത്തു പള്ളി എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലത്ത് വന്ന് താമസിച്ചിരുന്നുവെന്നും ആ സമയം അദ്ദേഹം ഇവിടുത്തെ ജൈനർക്കായി പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രമെന്നും കരുതപ്പെടുന്നു. നമ്മൾ ഈ കാണുന്ന ക്ഷേത്ര ഗോപുരത്തിനെയാണ് കേട്ടോ വിമാനം എന്ന് പറയുന്നത്. ക്ഷേത്രത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ വിമാനം അടുത്ത കാലത്തെ അങ്ങ് നിർമ്മിച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ ഗോപുരത്തിനുള്ളിലേക്ക് കയറാൻ ഒരു കുഞ്ഞു വഴിയുണ്ട് കേട്ടോ. നമുക്ക് അതിലൂടെ കയറി അവിടുത്തെ കാഴ്ചകൾ എന്താ നോക്കാം. അകത്ത് കയറി നോക്കിയപ്പോൾ കണ്ടില്ലേ, ഇതാ ഇതാണ് കാഴ്ച. വന്നുപോയ ആൾക്കാർ അവരുടെ പേരുകളും മറ്റും എഴുതി വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും എന്തൊരു ദ്രോഹമാണല്ലേ ഇവർ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് അല്പമെങ്കിലും ബോധമുള്ളവർ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയപ്പെടാതെ കിടക്കുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കും ഇപ്രകാരം വൃത്തികേടുകളൊക്കെ അവരിവിടെ കാണിച്ചു വെച്ചേക്കുന്നത്. ഇതാ ഈ താഴെ കാണുന്ന കേട്ടോ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ. അതിൻ്റെ തൊട്ടു മേളിൽ തന്നെയാണ് ഈ ഗോപുരമുള്ളത്. Thank you.
ഇവിടെ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹര കേട്ടോ. നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള എന്താ പറയുക മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ വെയിൽ വന്നാൽ ഒരു രക്ഷയില്ല. അങ്ങനെ ആ കവാടത്തിലൂടെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡും വലിയ പാറകളാണ്. നമുക്ക് കണ്ടാത്തൊന്നും ഇതുവഴി പോകാൻ പറ്റത്തൊന്നുമില്ലാന്ന്. പക്ഷെ രണ്ടു പേർക്കൊക്കെ സുഖമായിട്ട് നടന്നു പോവാം. ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ചുവരിൽ അനേകം ജൈന ശില്പങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പുരാതന ഭാരതത്തിൽ രൂപം കൊണ്ട ഒരു മതവിഭാഗമാണ് ജൈനമതം. അഹിംസയാണ് ജൈനമതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം. ഏതാണ്ട് 400,000+ അനുയായികളാണ് ഇന്ന് ജൈനമതത്തിനുള്ളത്. പ്രധാനമായും കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ജൈനമത വിശ്വാസികൾ ഉള്ളത്. ജേതാവ് എന്നർത്ഥമുള്ള ജിനൻ എന്ന വാക്കിൽ നിന്നാണ് ജൈനർ എന്ന പേരുണ്ടായത്. കാമക്രോധ ലോഭമോഹങ്ങളെ അതിജീവിച്ചവനാണ് ജൈനൻ. ജൈനർ ദൈവവിശ്വാസികളല്ല. എങ്കിലും സ്വപ്രയത്നത്തിലൂടെ മോക്ഷം പ്രാപിച്ച മഹാത്മാക്കളായ തീർത്ഥങ്കരന്മാരെയാണ് അവർ ആരാധിക്കുന്നത്. അതികഠിനമായ സന്യാസത്തിലൂടെ ജ്ഞാനോദയം നേടിയവരാണ് തീർത്ഥങ്കരന്മാർ. ജീവിതമാകുന്ന കടുവ് കടത്തി മോക്ഷം നൽകുന്നവരെന്നും പറയപ്പെടുന്നു. അങ്ങനെ 24 തീർത്ഥങ്കരന്മാരെയാണ് ജൈനർ ആരാധിക്കുന്നത്. ആദ്യ തീർത്ഥങ്കരൻ ഋഷഭനാഥനാണ് കേട്ടോ. കാളവാഹനമായുള്ള ഈ തീർത്ഥങ്കരൻ ഹിന്ദു പുരാണത്തിലെ ശിവൻ തന്നെയാണെന്നും കരുതപ്പെടുന്നു. അവസാന തീർത്ഥങ്കരൻ മഹാവീരനാണ്. മഹാവീരനു ശേഷം വേറെ തീർത്ഥങ്കരന്മാരില്ല. വൈശാലി, അതായത് ഇന്നത്തെ ബീഹാറിൽ, BC 540 മഹാവീരൻ ജനിച്ചത്. ജൈനമതത്തിലെ വിശ്വാസ പ്രമാണങ്ങൾ ആവിഷ്കരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥങ്കരനാണ് മഹാവീരൻ. ജൈനമതത്തിലെ 24 തീർത്ഥങ്കരന്മാരുടെയും കൂടാതെ പത്മാവതി ദേവിയുടെയും അതുപോലെ തന്നെ അംബികാ ദേവിയുടെയും ശില്പങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിലൊന്നാമത്തെ തീർത്ഥങ്കരനായ ഋഷഭനാഥന്റെ ശില്പമാണ് നമ്മൾ ആദ്യം കാണുന്നത് കേട്ടോ. ആ മേളിൽ കണ്ടോ ആദ്യമായിട്ട് കാണുന്നത്. തുടർന്ന് വലത്തേക്ക് മറ്റു തീർത്ഥങ്കരന്മാരായ അജിതനാഥൻ, സംഭവനാഥൻ, അഭിനന്ദനാഥൻ, സുമതിനാഥൻ, പത്മനാഭൻ, സുപാർശ്വനാഥൻ, ചന്ദ്രപ്രഭൻ, പുഷ്പദന്തൻ എന്നീ 9 പേരെയാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അതിനു താഴെ ശിഥലനാഥൻ, ശ്രേയസ്നാഥൻ, വാസുപൂജ്യൻ, വിമലനാഥൻ എന്നിവരെയും ഏറ്റവും താഴെ പത്മാവതി ദേവിക്ക് ഇടതുവശത്തായി അനന്തനാഥൻ, ധർമ്മനാഥൻ, ശാന്തിനാഥൻ എന്നിവരെയും നമുക്ക് കാണാൻ സാധിക്കും. അർത്ഥപത്മാസനത്തിൽ ധ്യാനിച്ചിരിക്കുന്ന 17-ാമത്തെ തീർത്ഥങ്കരനായ കൂന്തുനാഥന്റെ ശില്പമാണിത്. തൊട്ടടുത്ത് കാണുന്നത് 18-ാമത്തെ തീർത്ഥങ്കരനായ ആരനാഥനാണ്. ഇതിനു മുകളിലായി വലത്തുനിന്നും ഇടത്തോട്ട് മള്ളിനാഥൻ, മുനിസുവൃതൻ, നാമിനാഥൻ, നേമിനാഥൻ, പിന്നെ 23-ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥൻ എന്നിവരെയും കാണാം. മുകളിൽ കണ്ടതുകൂടാതെ 23-ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥന്റെ വലിയൊരു ശില്പം കൂടി വീണ്ടും കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. സമീപത്ത് തന്നെ പത്മാവതി ദേവിയെയും കാണാം. പാർശ്വനാഥൻ ഉൾപ്പെടെ 4 തീർത്ഥങ്കരന്മാർ ഖഡ്ഗാസനത്തിൽ, അതായത് നിൽക്കുന്ന രൂപത്തിലാണ്. കൂടാതെ പത്മാവതിയും അംബികയും നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഈ കാണുന്ന പറക്കുന്ന രൂപങ്ങൾ വിദ്യാധരന്മാരാണ് കേട്ടോ, അതായത് അറിവിന്റെ മൂർത്തികൾ. ജൈനമതത്തിലെ 24-ാമത്തെയും അവസാനത്തെയും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തീർത്ഥങ്കരനായ മഹാവീരന്റെ ശില്പമാണ് ഈ കാണുന്നത്. അർത്ഥപത്മാസനത്തിൽ ഇരിക്കുന്ന മഹാവീരന്റെ തലയ്ക്ക് മുകളിൽ 3 തട്ടുകളുള്ള കുട കാണാം. വശങ്ങളിൽ കാണുന്നത് ഭൃത്യന്മാരുടെ ശില്പങ്ങളാണ്. വിദ്യാധരന്മാരുടെ രൂപങ്ങളും മുകളിലായി കൊത്തിവെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് അംബികാദേവി ശില്പം. പത്മാവതി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന സ്ത്രീരൂപമാണ് അംബിക. 22-ാമത്തെ തീർത്ഥങ്കരനായ നെമിനാഥന്റെ ദാസരിൽ ഏറ്റവും പ്രമുഖയായിരുന്നു അംബിക. അംബിക എന്ന വാക്കിന് അമ്മ എന്നും അർത്ഥമുള്ളതിനാൽ അമ്മ ദൈവമായി കരുതപ്പെടുന്നു. അംബികാദേവിയുടെ വാഹനമായ സിംഹത്തിന്റെ രൂപവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ¶¶
താഴേക്കിറങ്ങി ഇടതുവശത്തായി ആദ്യം നാഗപ്രതിഷ്ഠ ആട്ടോ നമ്മൾ കാണുന്നത്. ഈ കാണുന്നതാണ് ചിത്രാലിലെ ജൈനക്ഷേത്രം. ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ ഒരു ജൈനക്ഷേത്രമായിരുന്നു ഇത്. പിന്നീട് പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ഒരു ഹിന്ദു ഭഗവതി ക്ഷേത്രമായി മാറുകയായിരുന്നു. പതിനൊന്നാം നൂറ്റാണ്ടിൽ ചോള സാമ്രാജ്യത്തിൻ്റെ ആരംഭത്തോടെയാണ് തമിഴ്നാട്ടിൽ ജൈനമതം ക്ഷയിച്ചു തുടങ്ങിയത്. മൂന്ന് ശ്രീകോവിലുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഇടതുവശത്ത് പാർശ്വനാഥൻ, നടുക്ക് മഹാവീരൻ, വലതുവശത്ത് പത്മാവതി എന്നിങ്ങനെയാണ് പ്രതിഷ്ഠ. ഇതിൽ പത്മാവതി പ്രതിഷ്ഠയെയാണ് ഹിന്ദു പുരാണത്തിലെ പാർവതിയായി കണക്കാക്കി ഭഗവതിയായി പൂജിക്കുന്നത്. എന്നാൽ പത്മാവതിയുടെ പ്രതിഷ്ഠ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മാറ്റി പകരം മറ്റൊരു ഭഗവതി വിഗ്രഹം വച്ചതാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. നിത്യപൂജകളില്ലാത്തത് കൊണ്ട് തന്നെ ശ്രീകോവിലുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അത് മാത്രമല്ല, ശ്രീകോവിലിനുള്ളിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അനുവദിക്കുകയില്ല. പാറയിലുണ്ടല്ലോ കുറച്ച് വട്ടെഴുത്തുകളുണ്ട്. വട്ടെഴുത്ത് ലിപിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിന് തമിഴില് കൽവെട്ടെന്നും പറയപ്പെടുന്നുണ്ട്. ശ്രീകോവിലിൽ കയറിയെങ്കിൽ നേരിട്ട് കാണായിരുന്നു. കണ്ടോ, ഒരു പാറയുടെ അടിഭാഗത്തായിട്ടാണ് ആ ശ്രീകോവിൽ ഉള്ളത്. നമ്മൾ നിൽക്കുന്ന കണ്ടോ, ഒരു വലിയ പാറയുടെ അടിയിലാണ്. ഒരു കുട പോലെയല്ലേ കാണാൻ. മഴ പെയ്താലൊന്നും നനയാതെ നമുക്കിവിടെ കയറിയേക്കാം. കുളമുണ്ടേ. ഈ കുളത്തിന് വലിയ പ്രത്യേകതകളുള്ളതാണ്.
എത്ര കടുത്ത വേനലിലും ഒരിക്കലും അത് പറ്റാറില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴത്തെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ചിത്രാലിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല വെയിലുണ്ട്. ഇപ്പം ഇവിടുത്തെ കുറച്ച് മരങ്ങളുള്ളത് കൊണ്ട് വെയിൽ കൊള്ളാതെ നടക്കുകയാണ്. നല്ല ചൂടായി തുടങ്ങി. ഇപ്പം സമയം എത്രയായി? ആ അതെ, 11 മണിയാകുന്നു. അതെ, അറിയാം, ഊഹിക്കാമല്ലോ. വെയിൽ നല്ല ചൂട്, സൂര്യൻ്റെ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം രാവിലെ വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ സൺസെറ്റ് ഒക്കെ കാണാം. ഈ പാറയുടെ മുകളിലൊക്കെ കയറണമെന്ന് പൊന്നുമൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ വെയിലത്ത് ഒരു രക്ഷയില്ല പോവാൻ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, വണ്ടിയിലിരിക്കുന്നുണ്ട്. ഇനിയിപ്പോയിട്ട് അത് കഴിക്കണം. ഓക്കെ, നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഞങ്ങൾ വന്നപ്പം തിരക്ക് തീരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്, ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ട്. നല്ല റഷായി, നല്ല റഷായി. മുകളിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. അവധിവസമാണ്, അവധിവസമായതുകൊണ്ടായിരിക്കും നല്ല തിരക്കാണ്. ആ, പ്രധാനമായിട്ടും സാറ്റർഡേ സൺഡേ ആണ് ഇവിടെ ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നത് അല്ലേ, അറിഞ്ഞിടത്തോളം. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, വാട്ടർ ബോട്ടിൽ. അതെ, വാട്ടർ ബോട്ടിൽ മാത്രമല്ല, വാട്ടർ ബോട്ടിലിനകത്ത് വെള്ളവും കൂടി വേണം. ബോട്ടിൽ മാത്രം പോരാ കേട്ടോ, വെള്ളമില്ലെങ്കിൽ പണിപാളും. കാരണം അത്യാവശ്യം ചൂടുണ്ട്, നല്ലോണം ദാഹിക്കും. മേളിൽ വേറെ അറിയാമല്ലോ, കടകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പം അത്യാവശ്യം വെള്ളമൊക്കെ കയ്യിൽ തന്നെ കരുതുക, കുടയോ തൊപ്പിയോ ഒക്കെ വേണമെങ്കിൽ കരുതാം. കല്ലും പൊന്നും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, വിശക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും പെട്ടെന്ന് പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ ചിതറാൽ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു മനോഹര കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോഴത്തേ ഞങ്ങൾ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കുക കേട്ടോ. കാറിൻ്റെ ബോണറ്റിലൊക്കെ വെച്ച് ഇഡ്ലിയും ചട്നിയൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ട്. ഈ കല്ലും പൊന്നും ഇവിടെ ഉണ്ട്. ഹലോ, സത്യമായ ബ്രേക്ക്ഫാസ്റ്റും അല്ല, ലഞ്ചും അല്ല, ബ്രഞ്ച്. അതെ, ടൈം ഇച്ചിരി ഇതായിപ്പോയി അല്ലേ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഉണ്ടോ? രണ്ടുപേരും നല്ലോണം വിശന്നിരിക്കുമായിരുന്നു. അപ്പൊ കഴിച്ച കേട്ടോ, ഞാനും കൂടെ കഴിക്കട്ടെ.